വാർത്തയ്ക്കപ്പുറം തുടരുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാടിനൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകവും ആന്ധ്രാപ്രദേശുമെല്ലാം അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കർണാടക ആന്ധ്ര RTC ബസ്സുകൾ തമിഴ്നാട്ടിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തി. ശ്രീരാംപുര, ശിവാജിനഗർ, മല്ലേശ്വരം, ലിംഗരാജപുരം ഉൾപ്പെടെ ബംഗളൂരുവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ താമസിക്കുന്ന കോളനികളിലെല്ലാം കർണാടക സർക്കാർ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നഗരത്തിനകത്ത് പട്രോളിംഗ് ശക്തമാക്കി. അത്തിബല ഉൾപ്പെടെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം കൂടുതൽ പോലീസിനെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ജയലളിതയുടെ ജന്മസ്ഥലമായ മാണ്ഡ്യ ജില്ലയിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സ്ഥിതി വിലയിരുത്തി. ഇന്ന് ദില്ലിക്ക് പോകാനിരുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രശ്ന സാധ്യത കണക്കിലെടുത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. തിരുവണ്ണാമലയിൽ വെച്ച് ബസ്സിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് കർണാടക RTC ബസ്സുകൾ തമിഴ്നാട്ടിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. തമിഴ്നാട് ബസ്സുകളും കർണാടക അതിർത്തി വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ബംഗളൂരുവിൽ നിന്ന് സേലം വഴി കേരളത്തിലേക്കുള്ള കേരള RTC ബസ്സുകൾ ഇന്ന് മൈസൂർ വഴിയാകും പോവുകയെന്ന് അധികൃതർ അറിയിച്ചു. ആന്ധ്രാപ്രദേശ് ബസ്സുകളും തമിഴ്നാട്ടിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.